ഫോക്കസ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾ വേഗത്തിൽ അറിയുന്നതിന് നിങ്ങൾ ഇതുവരെയും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്കൂളുകളിൽ നിന്ന് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. മാറഞ്ചേരി സർക്കാർ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം 156 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞായറാഴ്ച മാറഞ്ചേരി വന്നേരി സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി 262 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ്. അതുകൂടാതെയാണ് വീണ്ടും 156 പേർക്ക് കൂടി മാറഞ്ചേരി സർക്കാർ സ്കൂളിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാറഞ്ചേരി, പെരുമ്പടപ്പ്, വെളിയങ്കോട് എന്നീ 3 പഞ്ചായത്തുകളിൽ രോഗവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. കളക്ടർ കെ ഗോപാലകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ പൊന്നാനിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 3 പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുന്നു. 156 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ വാർത്തകൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട്, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കോവിഡ് വാർത്തകൾ വരുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 10-12 സ്റ്റാൻഡേർഡുകൾക്ക് ക്ലാസുകൾ നിർത്തിവെക്കേണ്ടതില്ല, കൂടുതൽ സുരക്ഷ, കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കുക, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോവിഡ് ടെസ്റ്റ് പരിശോധന വ്യാപകമാക്കുക തുടങ്ങിയ, അതിൽ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുക തുടങ്ങിയ തീരുമാനങ്ങളിലേക്കാണ് ഗവൺമെൻറ് പോയിരിക്കുന്നത്. മറ്റ് ക്ലാസുകൾ 9-11 അടക്കം മറ്റ് ക്ലാസുകൾ ഉടൻ തുറക്കേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ട്. എന്നാൽ 10-12 ക്ലാസുകൾക്ക് മുടക്കം വരുത്തേണ്ടതില്ല, ക്ലാസുകൾ നിർത്തിവെക്കുകയല്ല, കൂടുതൽ സുരക്ഷാ മുൻകരുതലോടുകൂടി സ്കൂളുകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുക. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്കും വിക്ടേഴ്സ് ടൈം ടേബിൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക.